നമസ്കാരം. പി.വി. അൻവറിന്റെ ആരോപണം, മുഖ്യമന്ത്രിയുടെ അഭിമുഖം, ഇതിന് പിന്നാലെയാണ് സ്വർണക്കടത്തും ഹവാല ഇടപാടുമൊക്കെ ചർച്ചയാകുന്നത്. മലപ്പുറത്തെ സ്വർണക്കടത്തും ഹവാലയും രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞതായി ദി ഹിന്ദു ദിനപത്രത്തിൽ വന്നത് വലിയ വാർത്തയായിരുന്നു. ഈ വിവാദം ഉപയോഗിച്ച് വർഗീയത കളിക്കാൻ അൻവർ നല്ലതുപോലെ നോക്കിയിരുന്നു. എന്നാൽ ആ കളിയൊന്നും വിലപ്പോയില്ല. മുഖ്യമന്ത്രി ആ വിവാദങ്ങളെ മറികടന്നു. എന്നാൽ ഇത് താൻ പറഞ്ഞതല്ല എന്നുള്ള സത്യാവസ്ഥ മുഖ്യമന്ത്രി പിന്നീട് വ്യക്തമാക്കിയിരുന്നു. PR ഏജൻസിയാണ് മലപ്പുറം പരാമർശം അഭിമുഖത്തിൽ കൊണ്ടുവന്നത്. അക്കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതോടെ വിവാദങ്ങൾ ഏതാണ്ട് കെട്ടടങ്ങി. ഈ സമയത്താണ് കരിപ്പൂരിൽ സ്വർണം കടത്തി പിടിക്കപ്പെടുന്നവർ 99% മുസ്ലിം നാമധാരികളാണെന്ന് KT ജലീൽ MLA ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയത്. ഇവരൊക്കെ കള്ളക്കടത്ത് മതവിരുദ്ധമല്ലെന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കമന്റിനും മറുപടിയായാണ് ജലീൽ ഇക്കാര്യം പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിലെ മലപ്പുറം പരാമർശത്തിന് പിന്നാലെ ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. കരിപ്പൂരിൽ നിന്ന് സ്വർണം കടത്തി പിടിക്കപ്പെടുന്നവരിൽ 99% മുസ്ലിം പേരുള്ളവരാണ്. അവരൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത് കള്ളക്കടത്ത് മതവിരുദ്ധമല്ല എന്നാണ്, ഹവാല ഇസ്ലാമിക് വിരുദ്ധമല്ല എന്നാണ്. അത് തിരുത്തപ്പെടണം. വിശ്വാസികൾക്ക് മത നിയമങ്ങൾ പാലിക്കാനാണ് കൂടുതൽ താല്പര്യം എന്നാണല്ലോ വെപ്പ്. എന്താ അതിനിത്ര മടി എന്നായിരുന്നു ജലീലിന്റെ കമന്റ്. ഇതിനെ അനുകൂലിച്ചും വിമർശിച്ചും ഫേസ്ബുക്കിലൂടെ നിരവധി ആളുകൾ രംഗത്തെത്തിയിരുന്നു. അതേസമയം അൻവറിന്റെ ആരോപണങ്ങൾക്കും നിലപാടുകൾക്കും കൃത്യമായി മറുപടി നേരത്തെ തന്നെ ജലീൽ നൽകിയിരുന്നു. മേൽപോട്ട് നോക്കിയാൽ ആകാശവും കീഴ്പോട്ട് നോക്കിയാൽ ഭൂമിയും മാത്രമുള്ള എനിക്ക് പടച്ചു തമ്പുരാനെയും എന്റെ ഉപ്പാനെയും ഉമ്മാനെയും അല്ലാതെ മറ്റ് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്യുന്നവർക്കല്ലേ നാട്ടുകാരെ പോലും പേടിക്കേണ്ടതുള്ളൂ. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പുറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ട് മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങനെ എന്നാണ് ജലീൽ പറഞ്ഞത്.